ഹായ് ഓൾ, എല്ലാവർക്കും കാൻഡല സ്റ്റഡി സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൻ്റെ കുറച്ചും കൂടെ കൂടുതൽ ഡയമെൻഷണൽ ഫോർമുലകളാണ് പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നുമില്ല, കാരണം നിങ്ങൾക്ക് എക്സാം ഒബ്ജക്റ്റീവാണ്. നിങ്ങൾ ഡയറക്റ്റായിട്ട് കുറച്ച് ഡയമെൻഷണൽ ഫോർമുലകൾ പഠിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ഇവിടെ ആംഗുലാർ മൊമെൻ്റത്തിൻ്റേത് എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് വൺ എന്നാണ്. പിന്നെ എൻട്രോപ്പിയുടേത് എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു തീറ്റ റേസ് ടു മൈനസ് വൺ. പിന്നെ വെയ്ൻസ് കോൺസ്റ്റൻറ്റിൻ്റേത് എം റേസ് ടു സീറോ എൽ ടി റേസ് ടു സീറോ തീറ്റ. നെക്സ്റ്റ് റിഡ്ബർഗ് കോൺസ്റ്റൻറ്റിൻ്റേത് എം റേസ് ടു സീറോ എൽ റേസ് ടു മൈനസ് വൺ ടി റേസ് ടു സീറോ. പിന്നെ വൺ ബൈ എഫ്സിലോൺ സീറോ ഇ സ്ക്വയർ ബൈ എച്ച് സിയുടേത് എ റേസ് ടു സീറോ എം റേസ് ടു സീറോ എൽ റേസ് ടു സീറോ ടി റേസ് ടു സീറോ. ഇനിയിപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി കുറച്ചും കൂടെ ഡയമെൻഷണൽ ഫോർമുല നമുക്ക് നോക്കാം. ഇഫ് എൽ ആൻഡ് ആർ ഡിനോട്ട്സ് ഇൻഡക്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ് റെസ്പെക്റ്റീവ്ലി, ദെൻ ദ ഡയമെൻഷൻ ഓഫ് എൽ ബൈ ആർ. എല്ലും ആറും ഇൻഡക്റ്റൻസും റെസിസ്റ്റൻസും ആണെങ്കിൽ എൽ ബൈ ആറിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ എഴുതി വയ്ക്കുക, എം റേസ് ടു സീറോ എൽ റേസ് ടു സീറോ ടി റേസ് ടു വൺ. ഓക്കെ, നമ്മൾ അടുത്ത് നോക്കാം. ഇവിടെ ഇൻ ആൻ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഐ കറൻറ്റ് ഈസ് ഫ്ലോഡ്, ദെൻ ദ വർക്ക് ഡൺ ഈക്വൽ ടു ഹാഫ് എൽ ഐ സ്ക്വയർ, ദെൻ ദ ഡയമെൻഷൻ ഓഫ് എൽ ഐ സ്ക്വയർ ഈസ്. ഇവിടെ ക്വസ്റ്റ്യന്, ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ഐ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് ഹാഫ് എൽ ഐ സ്ക്വയർ ആണ്. അങ്ങനെയെങ്കിൽ എൽ ഐ സ്ക്വയറിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണെന്നാണ് ചോദിച്ചത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നേവിയുടെ. ഇതിൻ്റെ ആൻസർ എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ ദ ഫ്രീക്വൻസി എൻ ഓഫ് വൈബ്രേഷൻസ് ഓഫ് എ യൂണിഫോം സ്ട്രിംഗ് of length L and structure with a force F is given by N is equal to P by 2L root into root of F by M, where P is the number of segments of the vibrating string. Then, അങ്ങനെയെങ്കിൽ M ൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ ഡയറക്റ്റ് ഇതിൽ എമ്മിൻ്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്ക് കിട്ടില്ല. ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തിട്ട് വേണം നമുക്ക് അതിലേക്ക് എത്താൻ. അപ്പം എമ്മിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് എം എൽ റേസ് ടു മൈനസ് വൺ ടി റേസ് ടു സീറോ. അപ്പോൾ ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നേവിയുടെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഈസ് എക്സ്പ്രസ്ഡ് ബൈ ദ ഇക്വേഷൻ ഇ കെ ഈസ് ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റിയാണ്, ഐ എന്ന് പറയുന്നത് ഈ ഇവിടെയുള്ള ഈ ഒബ്ജക്റ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ്. അങ്ങനെയെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എം എൽ സ്ക്വയർ എന്ന് കിട്ടും. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്ക് നോക്കാൻ പോവുകയാണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ മാസ്, ലെങ്ത്, ടൈം എന്നിവയൊക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസാണ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞത്. നമുക്ക് അപ്പം ലെങ്ത്തിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസാണ് ഏരിയ, വോളിയം. ഓക്കെ, ഇനി ഈ മാസിൽ നിന്നും ലെങ്ത്തിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ് ഡെൻസിറ്റി. അത് ഡെൻസിറ്റി ഡി സമം മാസ് ബൈ വോളിയം. ഓക്കെ, അപ്പോൾ ഇതാണ് തമ്മിലുള്ള ഡിഫറൻസ്. ഇതൊന്നും ചോദ്യങ്ങൾ വരിക, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് തന്നിട്ട്
അതിൻ്റെ കൂടെ ഒരു ഡിറൈവേഡ് ക്വാണ്ടിറ്റിയും തരും. എന്നിട്ട് ഡിറൈവേഡ് ക്വാണ്ടിറ്റി ഏതാണെന്ന് പിക്ക് ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ കുറച്ച് ഡിറൈവേഡ് ക്വാണ്ടിറ്റീസ് തന്നിട്ട് അതിൽ നിന്ന് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഏതാണെന്ന് പിക്ക് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചത്. അപ്പോൾ ഇതോടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് എന്ന ടോപ്പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ അടുത്തൊരു സെഷനായിട്ട് എക്സാം അടുപ്പിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണുന്നതുവരേക്കും ജയ് ഹിന്ദ്.